ദേശീയപാതയിലെ കുഴികളിൽ വീണ ഇരുചക്രവാഹന യാത്രക്കാർ മരണപ്പെടുന്നത് വർദ്ധിച്ചപ്പോഴാണ് വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിലെത്തിയതും എറണാകുളം തൃശൂർ കളക്ടർമാരോട് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നേരിട്ട് വിലയിരുത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. തുടർന്ന് നിലവിലെ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ടോൾ കമ്പനിക്ക് പകരം ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾക്കും അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിനും മറ്റൊരു കമ്പനിയെ ടെൻഡറിലൂടെ കണ്ടെത്താൻ തീരുമാനമായിരുന്നു. എന്നാൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് തടയുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതിൽ കടുത്ത പ്രതിഷേധമാണ് ജനത്തിനുള്ളത്. സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കുകയാണ്. ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് വിവിധ വാഹനങ്ങൾക്ക് 10 രൂപ മുതൽ 65 രൂപ വരെയാണ് വർദ്ധിപ്പിക്കുന്നത്. കാറുകൾക്ക് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 80 രൂപ ഉണ്ടായിരുന്നത് 90 രൂപയാകും. ദിവസം ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് 120 രൂപയായിരുന്നത് 135 രൂപയാകും. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് 140 രൂപയായിരുന്നത് 160 രൂപയായും ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് 205 രൂപയായിരുന്നത് 235 രൂപയായും ബസ് ലോറി എന്നിവയ്ക്ക് 275 രൂപയുണ്ടായിരുന്നത് 315 രൂപയും ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് 415 എന്നത് 475 രൂപയായും വർദ്ധിപ്പിക്കും. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 445 രൂപയായിരുന്നത് 510 ആയും 665 രൂപയായിരുന്നത് 765 ആയും വർദ്ധിപ്പിക്കും. ദേശീയ മൊത്ത വില നിലവാര സൂചികയുടെ അടിസ്ഥാനത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1 ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം വലിയ വർധനമുണ്ടായില്ലെങ്കിലും ഇത്തവണ 15% വരെ ടോൾ നിരക്ക് കൂടുന്നുണ്ട്. റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തതിനും ഹൈക്കോടതിയുടെ പോലും രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ടോൾ കമ്പനി ഒരു നിയന്ത്രണവുമില്ലാതെ വീണ്ടും 10%, 15% ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അതിന് മൗനാനുവാദം നൽകുന്ന സർക്കാരുകൾ ആരുടെ പക്ഷത്താണ് നിലനിൽക്കുന്നത് എന്നും ആരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും വ്യക്തമാവുകയാണ്. ഇന്ധനവില വർധനവ് ഉൾപ്പെടെയുള്ള വിലക്കയറ്റം കൊണ്ട് ദൈനംദിന ചെലവ് വർദ്ധിച്ച് നട്ടം തിരിയുന്ന സാധാരണക്കാർ ഇനി ആരോട് പരാതി പറയും? ആരാണ് ഇതിന് പരിഹാരം കാണുക? പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നും ക്യാമറമാൻ ദിൽജിത്തിനൊപ്പം ബൈജു ദേവസി, NCTV News.